നമസ്കാരം. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരായിക്കില്ല. ഹാജരാകണമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ടും മൂത്താപ്ല പള്ളിയിൽ പോയിട്ടില്ലെന്നും പരിഹസിച്ചു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിലായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം. ഇന്നലെയാണ് നോട്ടീസ് കിട്ടിയത്. തിങ്കളാഴ്ച ഹാജരാകണോ ചൊവ്വാഴ്ച ഹാജരാകണോ ബുധനാഴ്ച ഹാജരാകണോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഞാൻ അന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ടും മൂത്താപ്ല പള്ളിയിൽ പോയിട്ടില്ല. എൻ്റെ പേരിൽ എത്രമാത്രം കേസുകളുണ്ട്, കേസ് വരും പോകും, ഇതൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കണം. വീണ്ടും നോട്ടീസ് അയക്കട്ടെ, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ. അതിനപ്പോൾ എന്താണ്, പ്രധാനപ്പെട്ട പല നേതാക്കളും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്, കെ സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുരേന്ദ്രന് നോട്ടീസ് ലഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ പോലീസ് ക്ലബിൽ ഹാജരാകാനാണ് നോട്ടീസ്. സുരേന്ദ്രന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കൈമാറിയത്. പണത്തിന്റെ ഉറവിടം, എങ്ങോട്ടാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. ധർമ്മരാജനുമായുള്ള ബന്ധമാണ് കെ സുരേന്ദ്രന് അന്വേഷണ സംഘം മുൻപാകെ വിശദീകരിക്കേണ്ടി വരിക. കിറ്റക്സ് വിവാദത്തിലും സുരേന്ദ്രൻ പ്രതികരിച്ചു. കിറ്റക്സിനെതിരെ CPIM സർക്കാരും രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. CPIM ഇംഗീതങ്ങൾക്ക് വഴങ്ങാത്തത് കാരണം കിറ്റക്സ് സ്ഥാപനങ്ങളിലേക്ക് നിരന്തര പരിശോധനകൾ നടത്തി അവരെ മാനസികമായി പീഡിപ്പിക്കുകയാണ് സർക്കാർ. എറണാകുളത്ത് CPIM കണ്ണിലെ കരടായി കിറ്റക്സ് മാറുമോ എന്ന സംശയമാണ് വ്യവസായ മന്ത്രിക്ക് കിറ്റക്സ് ഗ്രൂപ്പിനോടുള്ള പ്രതികാരത്തിന് പിന്നിലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും വ്യവസായ സംരംഭകരാണെങ്കിലും ഇഷ്ടമല്ലാത്തവരെയെല്ലാം നശിപ്പിക്കുക എന്ന നിലപാടാണ് CPIM. കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെയെല്ലാം അടിച്ചാക്ഷേപിക്കുകയും അപമാനിക്കുകയും പടിയടച്ച് പിണ്ടം വയ്ക്കുകയും ചെയ്യുകയാണ് പിണറായി സർക്കാർ. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ, നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സഹാനുഭൂതിയോടെ നടപടിയെടുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രതിയോഗികളായി അവരെ കാണുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരള സർക്കാരിന് ദുരഭിമാനമാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 24-ാം സ്ഥാനത്താണ് നമ്പർ 1 കേരളം. യോഗി ആദിത്യനാഥിൻ്റെ UP 2-ാം സ്ഥാനത്തും. UPയിലേക്ക് ടോർച്ചടിക്കുന്നവർ അത് ആദ്യം ആലോചിക്കണം. കോടികൾ മുടക്കി ലോക കേരള സഭയും വ്യവസായ കൺവെൻഷനും സംഘടിപ്പിച്ചിട്ട് എന്ത് സംരംഭകനാണ്, നിക്ഷേപകരാണ് കേരളത്തിലേക്ക് വന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ പോലും വ്യവസായം തുടങ്ങാൻ തെരഞ്ഞെടുത്തത് ബംഗളൂരു ആണ്. പിന്നെ എങ്ങനെ കേരളത്തിലേക്ക് ആളു വരാനാണ്? കിറ്റക്സുമായി നയപരമായ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണോ? അതല്ല, പണക്കാരെയൊന്നും ഇവിടെ വ്യവസായം തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണോ ഈ നടപടികളെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.